കരുനാഗപ്പള്ളി കോടതിക്ക് സമീപം മുണ്ടകപ്പാടത്തിന്റെ തീരങ്ങൾ നികത്തുന്നു. റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചാണ് നികത്തൽ. ചില ഉന്നത ഇടപെടലുകളും നികത്തലിന് സഹായകമായി ഉണ്ടെന്നാണ് സൂചന. ചെറുതോടുകൾ സംഗമിച്ചാണ് മുണ്ടകപ്പാടത്തിന്റെ രൂപപ്പെടൽ. ഇവിടെ നിന്നും മാർക്കറ്റ് റോഡിലെ ഓടവഴി കന്നേറ്റിക്കായലിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. കരുനാഗപ്പള്ളിയിലെ പുതിയ കോടതി സമുച്ചയത്തിനോട് ചേർന്ന് കിടക്കുന്ന മുണ്ടകപ്പാടത്തിന്റെ ഓരമാണ് വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് നികത്തുന്നത്. അവധി ദിനങ്ങളിലും രാത്രിയിലുമാണ് ഇവിടെ നികത്തൽ നടക്കുന്നത്. ഭൂമാഫിയുടെ ഇടപെടലാണ് നികത്തലിന് പിന്നിലെന്നാണ് സൂചന. സ്റ്റോപ്പ് മെമ്മോ നൽകിയ വില്ലേജ് ഓഫീസറെ അസഭ്യം പറയുകയും ഫോണിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവവും ഉണ്ടായി. നികത്താൻ ഉപയോഗിച്ച അർമാന ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് വില്ലേജ് ഓഫീസർക്ക് നേരെ ഭീഷണി ഉയർന്നത്. ഇതിനുശേഷമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. മെമ്മോ അവഗണിച്ചും നികത്തൽ തുടരുന്നു. ഇത് സംബന്ധിച്ച് തഹസീൽദാർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ നിർണായകമായ സ്വാധീനം മുണ്ടകപ്പാടത്തിനുണ്ട്. ഇതിന്റെ ഓരങ്ങൾ ഇല്ലാതാകുന്നതോടെ മുണ്ടകപ്പാടവും ഓർമ്മ മാത്രമാകും. ഇതേസമയം മുണ്ടകപ്പാടത്തെ നികത്തൽ പ്രദേശവാസികൾ ഉൾപ്പെടെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നികത്തലിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്ത് കൊടികുത്തി. നികത്തൽ തുടർന്നാൽ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വളരെ ആഴം കൂടിയ ഒരു പ്രദേശമായതുകൊണ്ടും ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ ഇല്ലാതിരിക്കുന്നതുകൊണ്ടും ഈ തണ്ണീർത്തടത്തിലൂടെ ഒഴുകുന്ന വെള്ളം നമ്മുടെ കായലിലേക്ക് ചെന്ന് പതിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ ഒഴിവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ കിണറുകളിലും ശുദ്ധമായ വെള്ളം കിട്ടുന്നതിനകത്തും ഈ തണ്ണീർത്തടം വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു നികത്ത് നടന്നാൽ ഇതിൻ്റെ വടക്കുവശത്തുള്ള പല വീടുകളിലും വെള്ളക്കെട്ടുകളാവുകയും അവിടെ എല്ലാം വെള്ളം കയറുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലവിൽ സാഹചര്യമുണ്ട്. ഇത് ഒരു സ്വകാര്യ വ്യക്തി അതിനോട് ചേർന്നൊരു വസ്തു വാങ്ങിക്കുകയും രാത്രി 4 മണിക്ക് ശേഷം ലോറിക്കകത്ത്, വലിയ ടിപ്പർ ലോറിക്കകത്ത് മണ്ണ് കൊണ്ടുവന്ന് ഇത് പകുതി ഇങ്ങനെ നികത്തിയെടുത്തുകൊണ്ടിരിക്കുകയും വില്ലേജ് ഓഫീസറെ അറിയിച്ചു. അവർ വന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അദ്ദേഹം വീണ്ടും ഇത് തുടർന്ന് നികത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം വില്ലേജ് ഓഫീസർ വന്നപ്പോൾ അദ്ദേഹത്തെ അടിക്കാൻ ചെല്ലുകയും വിരട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്ത ഒരവസ്ഥയൊക്കെയാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.